സോങ്ങ് ആണെങ്കിൽ ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ സ്വന്തം മക്കളെപ്പോലെ വളർത്തിയിരുന്ന ചെടികളെയൊക്കെ ആണെങ്കിൽ ആരായിട്ട് കട്ടെടുത്തോണ്ട് പോയി അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ പൊട്ടിച്ചിട്ടിട്ടാണ് പോയേക്കുന്നത് അതിൻ്റെ ഇരിക്കുവാണ് അത് കഴിയുമ്പോൾ യൂണെല്ലാവരും പിടിച്ചെടുത്തിട്ട് പറയുക ഇതേപോലെ ആരൊക്കെയോ ചേർന്ന് ഇങ്ങനെ നശിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ അടുത്തിരിക്കുന്ന കിമ്മിന്റെ മോൻ വരെ പറയാണ് ആരാന്നറിയില്ല എൻ്റെ പച്ചക്കറികളൊക്കെ രാത്രിയിൽ വന്ന് കട്ടെടുക്കുന്നുണ്ട് അവരുടെ കാൽപ്പാട് വരെ ഞാൻ കണ്ടു രണ്ട് കള്ളന്മാരെ ഉള്ളേന്ന് പറയുവാ ഇത് കേട്ട് ഹാൻ ആണെങ്കിൽ അയ്യോതും ഞങ്ങളല്ലേ ഇത്രയും പെട്ടെന്ന് ഈ കാര്യം ലില്ലിയോട് പറയുന്നത് വിട്ട് നീ നീതവിടെ പോകുമോ ചുമ്മാ അത്ര ഉള്ളതോ വിട്ട് നേരെ ലില്ലിയുടെ വീട്ടിൽ ചെന്നിട്ട് അവളെന്തെയ് നോക്കിയപ്പോൾ അവൾ പുറത്ത് പോയി ഈ മുത്തശ്ശം പറയുന്നത് ഇന്നാമോനെ കുറിച്ച് ബദാംന്ന് അവന് കൊടുക്കുക അവൻ തിന്നതു ടേസ്റ്റ് ഉണ്ട് എവിടെ നിന്നും കിട്ടിയത് നോക്കുമ്പോഴാണ് മുത്തശ്ശം പറയുന്നത് ഒഴിഞ്ഞു ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല എനിക്ക് ചോക്ലേറ്റ്സ് ഒക്കെ ഇഷ്ടമാണ് അപ്പൊ ഞാൻ ഇങ്ങനെ ചോക്ലേറ്റ് കഴിച്ച് അതിലെ ബദാമൊക്കെ ഇട്ടിന്നെ ഉപ്പിടും അത്രേ ഉള്ളു പറയുമ്പോൾ ദേഷ്യം വന്ന് ഹാൻ ആണെങ്കിൽ എവിടെ പരട്ടക്കിളവ് ഇവിടെ ചോക്ലേറ്റ് നിന്ന് ബൈക്കി ഉള്ളവന് എച്ച് കാലം കൊടുക്കുന്ന പറഞ്ഞു ആ ബദാമെടുത്തോണ്ട് പോവാ ഇനി നിങ്ങൾക്ക് ഇത് കൊടുക്കാൻ കിട്ടിയാലല്ലോ എന്ന് പറഞ്ഞോണ്ട് അന്ന് നൈറ്റ് ഇവരൊക്കെ ആണെങ്കിൽ ഈ ചെടികളൊക്കെ മോഷ്ടിച്ചോണ്ട് പോയ കള്ളന്മാര് ഇന്നെങ്കിലും പിടിക്കണെന്ന് പറഞ്ഞിട്ട് നൈറ്റ് എല്ലാരും കറങ്ങി നടക്കുക അവിടെ തന്നെ കെമ്മിന്റെ മോളും സോങ്ങിന്റെ സിസ്റ്ററും വന്നിട്ടുണ്ട് ഇവര് രണ്ടുപേരും എന്തിനാ വന്നേ നോക്കുമ്പോ അവര് രണ്ടും പറയുവാണ് ഞങ്ങൾ ഈ നാട്ടിലുള്ളവരെല്ലേ കള്ളന്മാരെ കണ്ടുപിടിക്കേണ്ടേ അതിനാണെന്നും പറഞ്ഞോണ്ട് നമ്മുടെ ക്യൂക്കിനെ രണ്ടുപേരും അപ്പുറം അപ്പുറം പിടിക്കുവാണ് പേടിയാണെന്നും പറഞ്ഞുണ്ട് കേജിയപ്പം മിന്നിനോട് വയ്ക്കുവട ഞാൻ എന്റെ കൈ ഒന്ന് പിടിച്ചോട്ടേ നോക്കുമ്പോ മിന്നും പറയുവ ജീവിക്കണ്ടെങ്കിൽ എൻ്റെ കൈ പിടിച്ചോണാന്ന് പറയുമ്പോൾ കേച്ചോണെങ്കിൽ അയ്യോ വേണ്ട ഞാൻ അയ്യോ പൊക്കുള്ളതിനിട്ട് അവൻ ഫ്രണ്ടിൽ അങ്ങ് പോവുകയും ചെയ്യും ഇവിടെ മാമനും വന്നിട്ടുണ്ട് കേട്ടോ മാമൻ്റെ അടുത്താണെങ്കിൽ ഞാൻ വന്നിട്ട് പറയുക നിങ്ങളോട് ഞാൻ ചെയ്ത ദ്രോഹം കാരണം ഞാനിപ്പോൾ കുറേ അനുഭവിക്കുന്നുണ്ട് എൻ്റെ ബിസിനസ് ആയി ഇപ്പം ഞങ്ങൾ ഇവിടെ വരേണ്ട സ്ഥിതിയായി അങ്ങനെ അവളുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞോ അവിടേക്ക് പോകുമ്പോ അമ്മ വരുന്ന വരുന്നതാണ്ടതും ഇത് അമ്മ വരുന്നുണ്ട് നമുക്ക് ഇവിടെ തന്നെ നിൽക്കാതെ അവർ ഇന്നലെ അതേ സ്ഥലത്തിന് ഒളിക്കുവാണേ പക്ഷെ എന്താ കാര്യം ഇന്നലെ വന്ന ആ അങ്കിളാണെങ്കിൽ ഒന്നിന് മൂന്ന് ഇവർ ദേഹത്തോട്ടായിരിക്കും അതൊന്നും മറിക്കാൻ വേണ്ടിയിട്ട് ആ ഇലയും വെച്ച് പിടിച്ചിരിക്കുകയാണ് ലെലി ആണെങ്കിൽ എപ്പോഴത്തേ പോലെ ആ കുഴിയൊക്കെ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഏർ ആണെങ്കിൽ ഇവിടെ വന്ന് നീ ഇപ്പോഴും ഇതും തോണ്ടിക്കൊണ്ടിരുന്നോ നിനക്ക് കിട്ടിയ വെജിറ്റബിൾസ് ഒന്നും പോരെ ഇതാണ്ട് ആൾക്കാരൊക്കെ വരുന്നുണ്ട് നമ്മൾ രണ്ടുപേരും മിക്കവാറും പിടിക്കുന്നു പറഞ്ഞോണ്ടിരിക്കുമ്പോൾ തന്നെ ആ ലോങ്ങിന്റെ വൈഫ് ഇവിടെ രണ്ടുപേരും കൂടി വരുവാണേ പെട്ടെന്ന് ഇവിടെ ആണെങ്കിൽ അവൻ മറിച്ച് വെക്കുന്നുണ്ട് ഇവർ രണ്ടുപേരും പോകുമ്പോഴത്തേക്കിനും എന്താ സൗണ്ടെന്ന് പറഞ്ഞാൽ തിരിഞ്ഞ് നോക്കുമ്പോൾ ഹാൻ ആയിരിക്കും ഇവിടെ നിൽക്കുന്നത് ഹാൻ ആണെങ്കിൽ പച്ചക്കറിയൊക്കെ കിം ആണെങ്കിൽ ഇവിടെ കള്ള അന്നിയാലയുടെ എൻ്റെ വെജിറ്റബിൾസ് ഒക്കെ അടിച്ചോണ്ട് പോകുന്നതായിട്ട് അവനെയും പിടിച്ചോണ്ട് പോകുന്നുമുണ്ട് യോൻ്റെ മോനാണെങ്കിൽ ടി വിയിൽ എന്തോ ഷോ കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ അതിലൊരുത്തനെ കണ്ടതും ആ ഇവനെ യുവനെക്കാണെങ്കിൽ എന്തോ രസം ആരാണെന്ന് അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ യുവനെ നോക്കുക ആ ടി വിയിലുള്ളവനെ കണ്ടതും ഇവക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനാകുക നിനക്ക് കടന്നുറങ്ങാനൊന്നും ആയില്ല എന്ന് കൊച്ചിനോട് വയ്ക്കുമ്പോൾ അവർക്കവിടെ വന്നിട്ട് അവനാരാണെന്ന് എനിക്കറിയാം ഞാൻ പറയട്ടെന്ന് വെക്കുമ്പോൾ യുവനാണെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യമൊന്നും നീ പറയേണ്ടതെന്ന് പറഞ്ഞിട്ട് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴേക്ക് നിൽക്കുക പക്ഷെ എന്ത് വണ്ടി എടുക്കാൻ പറ്റത്തില്ല ആ സമയത്ത് മിന്ന വന്നിട്ട് എനിക്ക് കാല് വയ്യാത്തല്ല ഞാൻ തന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് അവളെ പിടിച്ചിരുത്തി കൊണ്ടുപോവുക അവൾക്ക് എന്തോ വിഷമമുണ്ടെന്ന് അറിഞ്ഞതും ഇവര് പണ്ട് പഠിച്ച സ്കൂളിൽ കൊണ്ടുവന്നിട്ട് നിനക്കിതെന്താ പറ്റിയെന്ന് വയ്ക്കുമ്പോൾ അവളൊന്നും പറ്റിയില്ല എന്ന് പറയുക എന്നാൽ പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ നിനക്ക് ഒരു കല്യാണം കഴിച്ചുകൊണ്ടി നോക്കുമ്പോൾ ഏതേ കാലത്തൊന്നും അവൾ വയ്ക്കുക ആ നിനക്ക് കല്യാണത്തെ കഴിക്കാം നീ ഭയങ്കര സ്മാർട്ടാണ് എല്ലാം കൊണ്ട് നീ തികഞ്ഞ പക്ഷെ ഒരു കഴിഞ്ഞില്ലാട്ടോ സൗന്ദര്യം അതിൽ നീ വളരെ താഴെയാന്ന് പറയുമ്പോൾ അവളാണെങ്കിൽ ആരും ടാ നീ സൗന്ദ ഇല്ലെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അവൾ കുറച്ച് കൂടാവുവാണേ ഈ താണ നിൻ്റെ ക്യാരക്ടർ ഇങ്ങനെ വേണം എപ്പോഴും ഇരിക്കാന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടെ കണ്ടൊരു മരത്തിൽ കയറാൻ നോക്കിയതാ അവസാനം നടുവൻ തള്ളി തലത്തോട്ട് വീണത് മാത്രം മിച്ചം അത് കണ്ട് ഈ നന്നായിട്ട് ചിരിക്കുന്നതുകൊണ്ട് അതിനുശേഷം ഇവർ ബൈക്കിൽ പോകുന്നിടത്ത് മരയ്ക്ക് നീ എന്നെ പിടിച്ചിരിക്കുക പറഞ്ഞിട്ട് അവളുടെ കൈയാണെങ്കിൽ അവളെ അവൻ തന്നെ പിടിച്ചിരുത്തുകയും ചെയ്യും ഒന്നാമത് അവൾക്ക് മേളിൽ എന്തോ ഫീലിങ്സ് ഉണ്ട് ഇതും കൂടി കണ്ടപ്പോ അവൾക്കാണെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ആ സമയത്തായിരിക്കും മിന്ന് അവിടെയുള്ള കുറച്ച് കള്ളന്മാരെ കാണുന്നത് ഇത് നോക്കി കള്ളന്മാരെ പറഞ്ഞിട്ട് അവരെ കാണിക്കുന്നുണ്ട് അവന്മാരാണെങ്കിൽ സാധനങ്ങൾ കടിച്ചോണ്ട് പോവാ പോയി പിടിക്കടാ എന്ന് പറഞ്ഞതും മിന്നു പുറകെ പോയി ഒരുത്തരും പിടിക്കുന്നുണ്ടെങ്കിലും അവന്റെ കണ്ണ് കണ്ടതും ഇവനാണെങ്കിൽ കണ്ണടിച്ചു കാണിക്കുകയെ കള്ളനും കണ്ണടിച്ചു കാണിക്കും മിന്നും അപ്പം കണ്ണടിച്ചു കാണിക്കുക ഇവന്മാർ കണ്ണടിച്ചോണ്ടിരിക്കുന്ന ടൈമില് മറ്റേ കള്ളനാണെങ്കിൽ തലക്കിട്ട് തലക്കെട്ടവർണം കൊടുത്തിട്ട് രക്ഷപ്പെടുകയും ചെയ്യും പിന്നെ മിന്ന കണ്ണു തുറക്കുന്നത് ഹോസ്പിറ്റലിൽ വെച്ചാണേ യൂൺ വരെ ആണെങ്കിൽ അവനെ കെട്ടിപ്പിടിച്ചിട്ട് പട്ടി പോകുന്ന പോലെ മുമ്പാണ് നീ മരിച്ചു പോയെന്ന് ഞാൻ വിചാരിച്ചടാന്ന് പറഞ്ഞിട്ട് ഇവളുടെ കരച്ചിൽ വേണ്ടിട്ട് ബാക്കിയുള്ളവരൊക്കെ ആണെങ്കിൽ തിരിഞ്ഞു നോക്കുന്നുമുണ്ട് മിന്നിനാണെങ്കിൽ ആകെ പണ നാണക്കേടായി ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങിയതും അവളെ ആണെങ്കിൽ അവനൊത്തിരി കളിയാക്കുകയും ചെയ്യുന്നുണ്ട് അവൾക്ക് നല്ല ദേഷ്യവും വരുന്നുണ്ട് കളിയാക്കുന്നത്രയും കളിയാക്കിയിട്ട് എനിക്ക് വിഷക്കുന്ന എന്തെങ്കിലും മേടിച്ചു പറഞ്ഞിട്ട് അവനെയും കൂട്ടിക്കൊണ്ട് കഴിക്കാൻ കൊണ്ടുപോകുവ അവിടെ വെച്ച അവൾ പറയുന്നുണ്ട് ഞാൻ കരഞ്ഞത് വേറെ ആരോടും പറയില്ലെന്ന് പറയുമ്പോൾ മിന്നാണെങ്കിൽ നിന്റെ സ്വഭാവം പോലെ ഇരിക്കും ഞാൻ ആരോടെങ്കിലും പറയണോ പറയേണ്ടോ എന്ന് തീരുമാനിക്കാമായിരുന്നു പറയുക യൂനാണെങ്കിൽ എന്നാലും ദേഷ്യം വരുവാ ഏത് കാലത്തോടും എനിക്ക് കരയെന്ന് നോക്കുകയാണെങ്കിൽ വിചാരിക്കുന്നേ ഇവിടെ ഹാൻഡ് എടുത്താണെങ്കിൽ കിമ്മ് എന്തിനാണ് എന്തിനാണോ വെജിറ്റബിൾസ് ഒക്കെ കട്ടെടുത്ത് നോക്കിയപ്പോൾ അവനും എനിക്ക് ഇഷ്ടമായതുകൊണ്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും മിന്ന അങ്ങോട്ടേക്ക് കയറി വരുന്നത് സോങ്ങ് വന്നിട്ട് എടാ മോനെ നീ കള്ളൻ്റെ കയ്യിൽ നിന്നല്ലേ നിനക്ക് അടി കിട്ടിയാൽ അവനെ നീ കണ്ടായിരുന്നു എന്ന് മിന്നും പറയാണ് ആ ഞാൻ കണ്ടായിരുന്നു അവന്റെ ആ രണ്ട് കണ്ണുകൾ എന്ത് സുന്ദരമാണോ അറിയോ എന്നൊക്കെ പറഞ്ഞ് ആ കണ്ണിനെ കുറിച്ച് വർണ്ണിച്ചോണ്ടിരിക്കുക അപ്പൊ തന്നെ ഇവർ നമ്മുടെ ലില്ലിലെ പഠിപ്പിക്കുവാണെ ഇവരാണെങ്കിൽ ആ കണ്ണിനെ പറ്റിയുള്ള ഓരോ കാര്യങ്ങളും ഏകദേശം മുഖമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക ലില്ലിക്കാണെങ്കിൽ ഏതാണ്ടൊക്കെ വരയ്ക്കാൻ അറിയുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവളെ പിടിച്ചിരുത്തിയേക്കുന്നത് പക്ഷെ നമുക്കെല്ലാം അറിയുള്ളൂ ഇവക്കൊരു വർഗീയം അറിയത്തില്ലെന്ന് ഇവന്മാർ പറഞ്ഞ അനുസരിച്ച് അവളൊരു ചിത്രം വരയ്ക്കുന്നുണ്ട് എടാ നീ കണ്ടവന്റെ കണ്ണ് ഇത്രയും വലുതായിരുന്നു നോക്കിയപ്പോൾ മിന്നും ആ ഏകദേശം ഇത്ര വലുതൊക്കെയാണ് പക്ഷെ മോക്കും എനിക്ക് അത്ര ഓർമ്മയില്ലെന്ന് പറയുവാണേ ഇനിയിപ്പോൾ എന്താ പറഞ്ഞിട്ട് കാര്യം എല്ലാവർക്കും കഴിക്കാതെ പറഞ്ഞിട്ട് എനിക്കുമ്പോഴത്തേക്കിനും ഹാനും മാത്രം അവിടെ പിടിച്ചെടുത്തു നീ ഇന്ന് എൻ്റെ അടിമയാന്ന് കിമ്മംഗളും പറയുവാണെ ഇവന്മാരെയൊക്കെ നട്ടിലായിരുന്നു അതൊക്കെ വളർന്നോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒറ്റ സാധനം ഉണ്ടാവില്ല അവിടെ എവിടെ പോയി അല്ലാതെ പറയുമ്പോഴാണ് മാമൻ ഒരു കാര്യം പറയുന്നേ ഇവിടെയൊക്കെ ഒരു ചൈനീസ് മാൻ ഉണ്ട് ആണ് ഇങ്ങനത്തെ ഒക്കെ ഉള്ളത് തിന്നിട്ട് പോകുന്നത് അതിനെ ഇവിടെ നോടിക്കണമെങ്കിൽ ഇവിടെ ഇരുന്ന് ഭയങ്കര ശബ്ദത്തിലുള്ള ഇന്ത്യയിലേക്ക് ഉപയോഗിച്ച് സൗണ്ട് ഉണ്ടാക്കണം എന്നാൽ ഇത് ഈ തലം വിട്ട് പോളു പറയുക അടുത്ത നിമിഷം തന്നെ ഇവരുടെ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം എടുത്തിട്ട് അവർ കൊട്ടാനും പാടാനൊക്കെ ഒക്കെ തുടങ്ങുകയാണെ ഹാൻ ഹാനാണെങ്കി ഇവിടെ ഒരു അടിമ പോലെ തന്നെയായി കിമ്മ ആണെങ്കിൽ അത്രയൊക്കെ പണിയെടുപ്പിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നീ ഉണ്ടല്ലോ എൻ്റെ വെജിറ്റബ്സ് എല്ലാം പോയി അടുക്കിയിട്ട് വാന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിട്ടതാണ് അവൻ നേരെ പോകുന്നത് ലില്ലിയുടെ അടുത്തായിരിക്കും നാളെ ഒരു ടേറ്റിംഗ് പോയാലോന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് താല്പര്യം ആണെങ്കിലും ആ പോവാന്ന് പറയുമോ കാരണം ചെയ്ത ഒരു കാരണം കൊണ്ടാണല്ലോ ഇപ്പം അയാളുടെ അടിമയായി തീർന്നത് അതിൻ്റെ ഒരു വിഷമം കൊണ്ട് ഇവന്മാരാണെങ്കിൽ നേരെ യൂണിറ്റ് എടുത്ത് വന്നിട്ട് ഇന്ന് ഞങ്ങൾക്ക് ആ മാനെ ഓടിക്കണമെങ്കിൽ രാത്രി മൊത്തം നിൽക്കേണ്ടി വരും അതുകൊണ്ട് കുറച്ച് കോഫി ഉണ്ടാക്കി എത്താന്ന് പറയുമ്പോൾ അവളാണെങ്കിൽ നിങ്ങൾക്ക് എന്താ കൈയും കാലം ഇല്ലേ പോയി ഉണ്ടാക്കി തന്നെ അങ്ങ് കുടിക്കുക അറിയുവ ഇത് കേട്ട പിന്നെ ആണെങ്കിൽ ഓ അങ്ങനെയാല്ലേ നിങ്ങൾക്കൊക്കെ ഒരു കാര്യം അറിയാമെന്ന് പറഞ്ഞിട്ട് ആ വാ തുറക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ ഈനാണെങ്കിൽ അയ്യോ മിണ്ടല്ലട ഞാൻ ഉണ്ടാക്കി തരാൻ ആയിട്ട് ഇവളാണെങ്കിൽ ഉണ്ടാക്കി കൊടുക്കുക അത് വലിയ എന്തോ ഒരു പാത്രത്തിൽ കൊടുത്തു അയച്ചേക്കുവാടെ ആ സമയത്ത് ബുള്ളാണെങ്കിൽ അതുവഴി പോകുന്നത് കേജു കണ്ടതും അയ്യോ ഇവളെന്ന് പറഞ്ഞിട്ട് അവിടെ ഒളിച്ചു നിൽക്കുന്നതുകൊണ്ട് മുഖത്താണെങ്കിൽ ആകെപ്പാട് ചെളിയായേ അവൾ പോയാടോന്ന് നോക്കുമ്പോൾ അവമാനം പറയുവാ നിന്റെ വൈഫിനെ കണ്ട് നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നതെന്ന് നോക്കുമ്പോൾ കേജുരാണെങ്കിൽ നല്ല ദേഷ്യം വരുവാ അവൾ എൻ്റെ വൈഫ് ഒന്നല്ല ഇതല്ല സോങ്ങിന്റെ വൈഫ് ആ ആന്റി പറഞ്ഞുണ്ടാക്കുന്ന സംഭവങ്ങളാണ് ഞങ്ങൾ തമ്മിൽ എപ്പോഴൊക്കെ കണ്ടാലും ഒന്നെങ്കിൽ അവൾ എൻ്റെ ദേഹത്ത് വിഴും അല്ലെങ്കിൽ അവളുടെ ഞാൻ തെറ്റിദ്ധരിച്ച് ആ ആണെങ്കിൽ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത് എന്ന് പറയുമ്പോൾ അവന്മാരെ ചോദിക്കുക അപ്പൊ പുള്ളിനെ നമുക്ക് ശരിക്കും ഇഷ്ടമല്ലേ നോക്കിയപ്പോൾ അവനും ഇല്ല എന്ന് പറയും ഹാനൊക്കെ അത്ത് അടുത്ത ദിവസം ഡെല്ലി ആണെങ്കിൽ വെയിറ്റ് ചെയ്യുവാണേ അവളും പറയുന്നുണ്ട് ഞാൻ എന്തിനാ അവന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന പോയാലോന്ന് പറഞ്ഞിരിക്കുമ്പോ തന്നെ അവിടെ ഹാൻ വരുവാണെ ബാ നമുക്ക് പോകാനോ അവള് കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും ഇപ്പൊ സോങ്ങും സിസ്റ്ററും മാമനും യൂനും മിന്നും എല്ലാരും കൂടി ആണെങ്കിൽ ഹോസ്പിറ്റലിൽ പോവാണ് അന്തിമ വീടില്ലായിരുന്നു അതിന്റെ വേദന ഇതുവരെ മാറിയിട്ടില്ല യൂൺ വരെയാണെങ്കിൽ എവിടെ ഇങ്ങനെ കൈ ആട്ടി ആട്ടി പോവാ രസമായിരിക്കുന്നിട്ട് അവനെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ് ഇവരൊക്കെ ആണെങ്കിൽ എത്തേണ്ട സ്ഥലത്ത് എത്താൻ വേണ്ടി പോകുമ്പോൾ എന്റെ പുതിയൊരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് തോങ്ങിയിട്ടുണ്ട് ആരുടെ ഈ ആന്റിയായിരിക്കും മാമന ഇത് കണ്ടത് മാ നമുക്ക് പോവാനോന്ന് അറിയോ ഞാൻ അപ്പാണെങ്കിൽ എല്ലാവരും പോവാണോ ഒരു കോഫിയൊക്കെ മാമനും ഞാനൊന്നുമില്ല എന്നിട്ട് പോവാൻ നിൽക്കുമ്പോഴത്തേക്കും സോങ് കാണിക്കോസിലൊരു കോഫി കിട്ടുന്നവർട്ട് കേക്ക് ഇരുത്തി കോഫിയൊക്കെ കൊടുക്കുവാണ് അത് കുടിച്ച് കഴിഞ്ഞത് മിന്നു പറിക്കുവാണ് ഇതാണ് കോഫി ഒരുത്തിയുണ്ടല്ലോ ഇന്നലെ ഒരു കോഫി ഉണ്ടാക്കി തോന്നേ പട്ടി പോലും പൊടിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് യൂനെ കളിയാക്കിക്കൊണ്ടിരിക്കുവാണേ അപ്പോഴാണെങ്കിൽ അവരും ചോദിക്കുന്നത് അതെന്താ ഇവിടെ വേറെ ആരും വർക്ക് ചെയ്യുന്നില്ലെന്ന് വയ്ക്കുമ്പോൾ ഞാനും പറയുക ഇതുവരെ ആരും കിട്ടിയില്ല ലേഡീസിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ സോങ്ങിൻ്റെ സിസ്റ്റർ ആണെങ്കിൽ എന്നാൽ പിന്നെ ഞാൻ ഇവിടെ വന്ന് ജോലി ചെയ്തോട്ടേന്ന് നോക്കുക ഇപ്പം ഹാനാണെങ്കിൽ ലില്ലിയുടെ അടുത്ത് വന്നിട്ട് ഒരു കപ്പിൾ ടീ ഒക്കെ കൊടുത്തിട്ട് എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു ഇങ്ങനെ നമ്മളൊന്ന് കപ്പിൾ ടീ ഒക്കെ ഇട്ട് നടക്കണമെന്ന് നീ ഒന്ന് ഇടാമോന്ന് നോക്കുക അവൾക്ക് താല്പര്യമില്ല എന്നാലും ഇട്ടാന്ന് വിളിച്ചുകൊണ്ട് പറയുകയും ചെയ്യുവേ എന്നിട്ട് ഇവക്ക് വാരിക്കൊടുക്കുക എന്നുള്ള പേരിൽ അവളുടെ ഡ്രസ്സിൽ തന്നെ എല്ലാം ചെയ്യും ഇനി ഇത് കണ്ട് സഹിക്കാൻ പറ്റില്ല പറഞ്ഞെ തനിക്കിഷ്ടമല്ലെന്നുള്ള കാര്യം അവനോട് പറയാൻ വേണ്ടി പോവാണ് ആ സമയത്ത് അവിടെ അവിടെയുള്ളൊരു സ്പീക്കറാണെങ്കിൽ ഇവളുടെ തലയിലോട്ട് വീഴുന്ന കണ്ടത് പെട്ടെന്ന് അവനാണെങ്കിൽ അവളെ പിടിച്ച് തള്ളി മാറ്റിയതാണ് പക്ഷേ അവൻ്റെ തലക്കിട്ട് തന്നെ അത് വീഴുകയും ചെയ്യും അവസാനം അവിടെയുള്ള ഒരാളാണ് അവന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് ഒക്കെ ചെയ്തിട്ട് ലില്ലിയോട് പറയുന്നുണ്ട് നിന്നെ രക്ഷിക്കാൻ പോയിട്ട് ഇവനിങ്ങനെയായത് അപ്പോൾ എത്രമാത്രം നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്ക് ഇപ്പം മനസ്സിലായല്ലോ എന്നൊക്കെ ലില്ലിയോട് പറയുന്നുണ്ട് എന്നാലും ലില്ലിയാണെങ്കിൽ അവനോട് പറയുക എടാ എനിക്ക് ഒരു കാര്യം എനിക്ക് പറഞ്ഞു എനിക്കിതിനെ എന്ന് പറയാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും തലേന്നാണെങ്കിൽ രക്തം ഇങ്ങനെ ഒഴുകുമോ എടാ തലേന്ന് രക്തമെന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ ഈ അതൊന്നും കുഴപ്പമില്ല അതൊക്കെ ഒരു വഴിക്ക് അടുക്കും എന്ന് പറയുമ്പോൾ അത് പറയാമെന്ന് പറയുകയാണെ ഇങ്ങനെ കണ്ട ഏതെങ്കിലും ഒരു പെണ്ണ് കാര്യം പറയുമോ അവിടെ ഒന്നും ഇല്ലെന്ന് പറയും ഇവിടെ യാങ്ങിൻ്റെ അടുത്താണെങ്കിൽ ഒരുത്ത മോശമായിട്ട് പെരുമാറുകയാണെ ഇത് കണ്ട് നമ്മൾ മാമനെ സഹിക്കോ ഒരു കാലത്ത് ഇവിടെ സ്നേഹിച്ചല്ലേ അതുകൊണ്ട് തന്നെ മാമനവിടെ ചെന്ന് അടിക്കുന്നുണ്ടെങ്കിൽ അവസാനം മാമനെ കുറേ അടിയും കുത്തൊക്കെ കിട്ടുന്നത് ഇത് കണ്ടേ സോങ്ങിനോടും മിന്നിനോടും പോയി അടിക്കുന്നു പറയുമ്പോൾ അവന്മാരാണെങ്കിൽ കേൾക്കാത്ത ഭാഗത്തിലിരിക്കോ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് യൂൻ തന്നെ ചെന്നിട്ട് അടിക്കുന്നുണ്ടെങ്കിലും അയാളാണെങ്കിൽ യൂന എടുത്തിട്ട് എറിയുവാണെ ഇത് കണ്ട് മിന്നിന് തയ്ക്കാൻ വയ്യാതെ അയാളെ പിടിച്ച് അടിച്ചോടിയിരിക്കുമ്പോഴായിരിക്കും ഒരു കാര്യം നോട്ട് ചെയ്യുന്ന ആ രണ്ട് കണ്ണുകള് കണ്ടുപിടിച്ചു പറയുമ്പോൾ തന്നെ അവന്മാരാണെങ്കി അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് ഓടി പോകുമ്പോഴത്തേക്കിനും മുത്തശ്ശിന്റെ ചോക്ലേറ്റ് ഒക്കെ തട്ടിട്ടിട്ടാ പോകുന്നെ മുത്തശ്ശിനെ ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണല്ലോ തൻ്റെ ചോക്ലേറ്റ് ഇങ്ങനെ ചെതിരി കിടക്കുന്നുണ്ടതും മുത്തച്ഛനാണെങ്കിൽ അവന്മാരും എടുത്തിട്ടടിക്കുക പണ്ടത്തെ എന്തോ കരോട്ടക്കാരനായിരുന്നു എന്നാൽ തോന്നേ അതിനുശേഷം പോലീസ് വരുവാണ് പോലീസ് വന്നു അറിഞ്ഞതും സോങ്ങാണിക്ക് ഭയങ്കര സീനൊക്കെ ഇവിടെ ഇരുന്നുണ്ട് ഞാനാണെങ്കിൽ ലില്ലിയായിട്ട് ഒരു സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് കുറേ നേരം ആയിക്കോന്ന് കളിക്കുന്നത് ഇനി അത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് കാര്യം പറയാൻ വേണ്ടി പോകുമ്പോൾ അവനാണെങ്കിൽ പെട്ടെന്ന് വീഴുന്ന പോലെ ആവുകയാണെ അവളെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അവളെ നേരെ നിർത്തിയതാണ് അതിന് അവനാണെങ്കിൽ അവരുടെ താഴെ വീഴുകയും ചെയ്യും ചെന്നിടിക്കുന്ന ഒരു തേനീച്ച കൂട്ടിലായിരിക്കും തേനീച്ചകളൊക്കെ ഇവനെ നന്നായിട്ട് പെരുമാറുന്നതുകൊണ്ട് അവസാനം ആംബുലൻസ് വന്നിട്ട് ഇവനെ കൊണ്ടുപോകുമ്പോഴത്തേക്കിനും അവിടെയുള്ള ഉള്ള ആളും പറയുകയാണ് എടാ ഇതൊക്കെ ഭയങ്കര വിഷമുള്ള തേനീച്ചനെ കുത്തിയേക്കുന്നത് നീ മരിക്കാൻ വരെ ചാൻസ് എന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ ഓ ഞാൻ മരിക്കാൻ പോവുകയാണോ എന്നാ പിന്നെ എനിക്കൊരു കാര്യം പറയണേ ഈ പെൺകുട്ടിയോട് പറഞ്ഞിട്ട് ഐ ലവ് യു എന്ന് അറിയുവാ ഇവളുടെ റിപ്ലൈക്ക് വേണ്ടിയിട്ട് അവന് വെയിറ്റ് ചെയ്തോളിക്ക് ഇവക്കിതെന്താ പറയണ്ടേന്നറിയില്ല അറിയില്ല അടുത്തിരിക്കുന്ന ആൾ വരാണെങ്കിൽ നിനക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയ തേനീച്ച കുത്തും കുത്തി എൻ്റെ ഒരു റിപ്ലൈക്ക് വെയിറ്റ് ചെയ്താൽ നിൽക്കുന്നു എന്നിട്ട് നീ എന്താ പറയാത്തേ നോക്കുക അവക്കാണെങ്കിൽ ആപ്പാട് വട്ടുപിടിക്കുന്നതുമായിട്ട് ആ എനിക്ക് നിന്നെ ഇഷ്ടമെന്ന് പറയുക യാങ്ങിൻ്റെ അടുത്ത് മാമൻ വന്നിട്ട് നിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഈ സ്പ്രേ വെച്ചോ ആരെങ്കിലും നിന്നെ ഉപദ്രവിക്കാൻ വരുവാണെങ്കിൽ ഈ തടിച്ച മുതലോട്ട് അവളുടെ കയ്യിലൊക്കെ കൊടുക്കുന്നുണ്ട് ഹാൻ ആണെങ്കിൽ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് വന്നേ അവനിപ്പോ ഒരു കുഴപ്പമില്ല എന്നാലും പോകാൻ നേരത്ത് സേഫ് ആയിട്ട് വീട്ടിലേക്ക് കൊണ്ടുവിടുന്നുണ്ട് അടുത്ത ദിവസം ഇവരെയൊക്കെ ആണെങ്കിൽ ഒരുമിച്ചിരിക്കുമ്പോഴത്തേക്കിനും യാങ്ങിൻ്റെ വൈഫ് അവർ വന്നിട്ട് പറയുകയാണ് ബുള്ളിൻ്റെ അമ്മയ്ക്ക് അവളുടെ ഒരു ഫോട്ടോ കാണണമെന്ന് പറഞ്ഞത് അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു ഫോട്ടോ എടുക്കാം അതിനുമുമ്പ് ഞാനിവിളൊന്ന് ഒരുക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആണെങ്കിൽ അവൾ ഒരുക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുവരുവാണേ ഇവളുടെ സൗന്ദര്യം കണ്ടതും എല്ലാവരും ഒന്ന് നോക്കുക കാരണം ഇത്രയും നാളും മുടി ഫ്രണ്ടിലിട്ട് നടന്നുകൊണ്ട് ആരും ഇവളുടെ മുഖം കണ്ടിട്ടില്ല ഇപ്പം കണ്ടതും എല്ലാവരും ഇവിടെ തന്നെയാണ് നോക്കുന്നത് വായി മുറിച്ച് നോക്കുക നമ്മുടെ കേജു മാത്രമാണ് ഇഷ്ടമല്ല ഇഷ്ടമല്ലാന്ന് പറഞ്ഞവരാണ് ഇപ്പം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഫോട്ടോ എടുക്കാൻ നേരത്ത് ആ ആൻറ്റി വരെ ആണെങ്കിൽ കപ്പിൾ ഫോട്ടോ എടുക്കുക എന്ന് കേജുവിനെ അവിടെ പിടിച്ചിരിച്ചെ ആദ്യമായിട്ടാണ് ആൻറ്റിയുടെ നല്ല കാര്യം ചെയ്തു തന്നിട്ട് കെ ജുവിന് ഭയങ്കര സന്തോഷമാകുക ഇവിടെ അടുത്ത് ഇപ്പോൾ ഇരിക്കുമ്പോൾ അവനാണെങ്കിൽ ഹാർട്ട് ബീറ്റൊക്കെ നന്നായിട്ട് റേസ് ആവുന്നുണ്ട് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് കൂടി കേജു ആണെങ്കിൽ അവിടെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക ഇനി എങ്ങാനും ഞാൻ ഇവിടെ സ്നേഹിക്കുവാണോ എന്ന് അവനൊരു ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ അവനായിട്ട് എന്നെ പറയുക കുഞ്ഞിലും ഞാനൊരു ആൻറ്റീനെ കണ്ടില്ലായിരുന്നു ആ ആൻറ്റീനെ കണ്ടപ്പോഴും എനിക്ക് ഇതേ ഫീലിങ്സ് ആയിരുന്നു അപ്പോൾ ഇത് ലവ് ഒന്നും അല്ലെന്ന് അവനും പറയുവാണെ അടുത്ത ദിവസം ഇവരൊക്കെ ആണെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ് വായിച്ച് വായിച്ച് അവിടെത്തന്നെ ഉറങ്ങിക്കാണും അടുത്ത ദിവസം സോങ് വന്നിട്ട് നിങ്ങൾക്ക് എന്താണ് ഇവിടെ ചെയ്യുന്നത് നോക്കുമ്പോഴാണ് ഇവന്മാരും കാര്യം പറയുന്നത് ഓ അതായിരുന്നു എന്നാൽ പിന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു ലിക്വിഡ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഒരു ലിക്വിഡ് ഉണ്ടാക്കി കൊടുക്കുക ഇതിവിടെയൊക്കെ ഒന്ന് ഒഴിച്ചാൽ മതി വേറെ ഒരു ജന്തുക്കളും ഇനി ഇങ്ങോട്ടേക്ക് വരട്ടില്ല മാറുന്നതല്ല ഒരാളും വരാൻ മൂന്നില്ലെന്ന് പറയുവാണേൽ അപ്പോൾ ഇവന്മാർക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞതും ഞാനൊരു സൂത്രം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഈ കൃഷി സ്ഥലത്തൊക്കെ കാണുന്ന ഒരു സൈസ് പ്രാണിയില്ലേ അതിനെ കൊന്നിട്ട് മേവിച്ച ഇവന്മാർക്ക് കൊടുക്കുകയാണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ഞങ്ങൾ തിന്നാന്ന് ചോദിച്ചമാരാണ് ടേസ്റ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് ഇനിയും വേണം ഇനിയും വേണം എന്ന് പറഞ്ഞിട്ട് ആണെങ്കിൽ ആ പ്രാണീനെ പെറുക്കാൻ വേണ്ടിയിട്ട് പോവാ ഇത് കണ്ട തോന്നും നിങ്ങൾക്ക് ഈ സാധനം വേണമല്ലേ ഞാൻ നിങ്ങളെ ഒരിടത്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ എവിടേക്ക് ബുള്ളു വരുന്നുണ്ട് എവിടേക്കെല്ലാവരും പോകുന്നത് എന്ന് പറഞ്ഞത് കാര്യം പറയുവാണ് ഞാനും വരുന്നെന്ന് പറഞ്ഞിട്ട് ഇവർ കൂടെ തന്നെ ഇരിക്കുന്നുമുണ്ട് അപ്പോൾ കെ ജുവിൻ്റെ കയ്യിലാണെങ്കിൽ ചെറുതായിട്ട് ടച്ചായതും അവനാണെങ്കിൽ പിന്നെയും വീട്ടൊക്കെ ഇങ്ങനെ ഇടിക്കാൻ തുടങ്ങുകയാണെ ഇതൊരിക്കലും ലവല്ല അന്ന് ആ ആൻറ്റി എന്നെ ടച്ച് ചെയ്തപ്പോൾ ഇതേപോലെയൊക്കെ തന്നെ തോന്നിയത് പക്ഷേ ഇത് ലവ് ഒന്നും അല്ലെന്ന് പറഞ്ഞിട്ട് അവനവനെ തന്നെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുക പുള്ളാണെങ്കിൽ ഇവനെന് ഇത് എന്നെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് വിചാരിക്കുന്നുണ്ട് അങ്ങനെ അവർ എത്തേണ്ട സ്ഥലത്ത് എത്തുകയാണ് അതിനെയൊക്കെ പിടിച്ചോണ്ടിരിക്കുമ്പോൾ മിന്നിനാണെങ്കിൽ ഒന്നും അറിയത്തില്ല കോമഡിയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണെ പുള്ളപ്പം വന്നിട്ട് കേജിനടുത്ത് നീ എത്ര പിടിച്ചെടുാന്ന് നോക്കിയപ്പോൾ അവരാണെങ്കിൽ കുറച്ചേ പിടിച്ചിട്ടുള്ളൂ അത് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നല്ല പിടിക്കണ്ടേ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് മുള്ളാണെങ്കിൽ സ്പീഡിൽ കുറേ പുറകി കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് കാണുമ്പോൾ കെ ജിയുടെ ഞാൻ ഞാനൊന്ന് കണ്ട ആൻറ്റിയും ഇതേപോലെ നന്നായിട്ട് ഫുഡെല്ലാം ഉണ്ടാക്കുകയെന്ന് പറഞ്ഞിട്ട് ആ ആൻറ്റീനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുള്ള അങ്ങോട്ടേക്ക് വന്ന് നിൽക്കുകയാണെങ്കിൽ ഇവനിത് എന്താ പറ്റിയെന്നുള്ള രീതിയിൽ പെട്ടെന്ന് അവനാണെങ്കിൽ എനിക്കൊന്നും വേണ്ടതെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ബോട്ടിൽ എറിഞ്ഞിട്ട് അവിടെ നിന്ന് ഓടി പോവുകയും ചെയ്യുക പിന്നെ മരുമോളാണെങ്കിൽ യൂണിറ്റടുത്ത് വന്നിട്ട് പറയുക അന്ന് ആ കള്ളനെ പിടിച്ചു കൊടുത്തത് മിന്നല്ലേ അവനൊരു ട്രീറ്റ് പോലും കൊടുത്തില്ലല്ലോ അതുകൊണ്ട് ഇന്ന് ഞാൻ അവന് വേണ്ടിയിട്ട് എന്തേലും ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചക്കറിയൊക്കെ വാങ്ങാൻ പോകുകയെന്ന് പറഞ്ഞതും യൂന് മിന്നിൻ്റെ പേരുമായിട്ടതും ഞാൻ തന്നെ ഇന്ന് അവന് ഉണ്ടാക്കി കൊടുത്തോളാം എന്ന് ഷോപ്പിങ്ങിന് പോവുക വീട്ടിൽ വന്ന എല്ലാം കൊണ്ടിരിക്കുമ്പോൾ അവിടെ ക്യൂക്ക് വന്നിട്ട് നീ ഉണ്ടാക്കുന്നത് മിന്നിന് വേണ്ടിയിട്ടല്ലേ അവന് ഇഷ്ടപ്പെട്ട ഫുഡാണല്ലോ ഇതെന്ന് പറയുമ്പോൾ ന്യൂനാണെങ്കോ എന്നും അറിയാത്തതുപോലെ ഞാൻ അവന് വേണ്ടിയിട്ടൊന്നും അല്ല ഉണ്ടാക്കുന്നത് എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കുന്നതെന്ന് അറിയുക എന്നാൽ പിന്നെ ഞാൻ തന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് വന്നവരാണെങ്കിൽ സഹായം ഒഴിച്ച് ബാക്കി എല്ലാ ഉപദ്രവം ചെയ്തിട്ട് പോകുന്നുണ്ട് അവൻ വന്നിട്ട് അത് ടേസ്റ്റ് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നിട്ട് എല്ലാവരും വിളിച്ച് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുമ്പോൾ ക്യൂക്ക് വരാണെങ്കിൽ ആർത്തിയോടെ എല്ലാം കഴിക്കാൻ നിൽക്കുക അപ്പം എല്ലാവരും വന്നിട്ട് കഴിച്ചാൽ പോലെ ഇങ്ങനെ ആർത്തിപ്പിടിച്ച് കഴിക്കേണ്ട കാര്യമുണ്ടോ എന്ന് നോക്കുവാണേ മിതുവർ വന്നിട്ടില്ല അതുകൊണ്ട് അവളിങ്ങനെ പറഞ്ഞേ മിന്നു അപ്പത്തേക്കും അങ്ങോട്ട് കയരുവോ വാ കഴിക്കാന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ പോകുമ്പോത്തേക്കിനും കറക്റ്റ് ആയിട്ട് നൂണേ ആണെങ്കിൽ അവനെ വിളിക്കുക തന്റെ കൃഷി വിളിച്ചതും അവളെ കാണാൻ വേണ്ടിട്ട് അവനങ്ങ് പോവുകയും ചെയ്യും പാകപ്പാടെ യൂന് വിഷമായി അവനുണ്ടാക്കിയിട്ട് അവന് കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമത്തിലിരിക്കുമ്പോൾ ക്യൂക്കത് കണ്ടതും നീ ഒന്നും ഒന്നുകൊണ്ടും പേടിക്കേണ്ട യൂണിറ്റിൽ ഫുഡൊന്നും വേസ്റ്റ് നീ വിചാരിക്കാൻ വേണ്ട ഞാൻ മൊത്തം കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് എല്ലാം വാരയെടുക്കുന്നുണ്ടതും അവന്മാരും പറഞ്ഞു കൊടുക്കുന്നുണ്ട് എടാ കൂടുതൽ കഴിച്ചാൽ അത് പണി കിട്ടുമെന്ന് പറയുമ്പോൾ ഇവക്ക് വിഷമമാവേണ്ടെന്ന് ചോദിച്ചിട്ട് അവനും അത് മൊത്തം കഴിക്കുക അന്നേനായിട്ട് കുഴിയുന്നുണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മുടെ ലില്ലി പോവുകയാണെ ഇന്നാണ് ഹാൻ വന്നിട്ടില്ല ഓ ഒരു നാശം ഒഴിവാക്കി കിട്ടിയെന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ പോകുമ്പോൾ ഹാൻ ആണെങ്കിൽ ഞാൻ വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് വരുവാ ഇന്ന് സോങ്ങാണെങ്കിൽ ഇവർക്കൊരു ഫുഡ് ഉണ്ടാക്കി കൊടുത്തില്ലേ അതുകൊണ്ടാണെ വന്നേക്കുന്നത് ഈ സാധനം കേട്ടത് അവളാണെങ്കിൽ ഇതെന്തുവാണെ കൊണ്ടുവന്നേക്കെന്ന് പറഞ്ഞിട്ട് മാറ്റാൻ പറയുക നീ ഇതൊന്ന് കഴിച്ചു നോക്ക് കഴിച്ചു നോക്കുകയെന്ന് അവൾ ടോർച്ച് ചെയ്യുമ്പോഴത്തേക്കിനും അവളാണെങ്കിൽ അതെടുത്ത് എറിയുകയും ചെയ്യും അതാണെങ്കിൽ കറക്റ്റ് അവളുടെ ഡ്രസ്സിന്റെ ഉള്ളിൽ തന്നെ പോവുകയും ചെയ്യുവേ കൂടി കണ്ടപ്പോൾ അവൾക്ക് നല്ല ദേഷ്യം വന്നിട്ട് ഹാൻ ആണെങ്കിൽ രണ്ട് അടിയും കൊടുത്തിട്ട് നിനക്ക് അന്ന് ഇത്ര പോലും വിവരമില്ലെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാൻ നിൽക്കുമ്പോൾ ഹാൻ ആണെങ്കിൽ ഞാൻ എൻ്റെ ബോയ്ഫ്രണ്ട് അല്ലേന്ന് വയ്ക്കുക ദേഷ്യം വന്ന് അവളും പറയുക ഇന്നു മുതൽ നീ എൻ്റെ ബോയ്ഫ്രണ്ട് വല്ല ഒരു മണ്ണാങ്കട്ടയില്ലെന്ന് പറഞ്ഞിട്ട് പോവുക കേജി വരെ ആണെങ്കിൽ ഇവിടെ തന്നെ ഇരുന്ന് ചിരിച്ച് സംസാരിക്കുവാണെങ്കിൽ കട്ട് എഴുചത്തുക്കളെ പ്രാണീനെ പിടിച്ചു നടക്കുന്ന ആ പുല്ലിനെ ആണല്ലോ എനിക്കിഷ്ടമായെന്നും പറഞ്ഞോണ്ടിരിക്കുമ്പോൾ അവിടേക്കാണെങ്കിൽ ഹാൻ വരുവാണ് അണി കാരണം അവൾ എന്നോട് ദേഷ്യപ്പെട്ടതാ ഇട്ട് അവൻ്റെ വിഷമമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണേ നൂണേ ആണെങ്കിൽ മിന്നിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ സി എ ആണെങ്കിൽ വിളിച്ചിട്ട് പറയുവോ ഞാൻ പറയുന്നിടത്ത് നീ ഇപ്പോൾ വന്നില്ലെങ്കിൽ നിൻ്റെ പ്രോഗ്രാംസ് എല്ലാം ഞാൻ ക്യാൻസലാക്കുന്നു എന്നതും അവപ്പം വേറെ വഴിയില്ലാത്തതുകൊണ്ട് വിടെ മിന്നിനെ വിളിച്ചിട്ട് എടാ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു ജോലി വന്നു ഞാൻ പോകാൻ പറഞ്ഞിട്ട് പോവുകയാണെ പക്ഷെ മിന്നാണെങ്കിൽ അവിടെ എത്തിക്കാണും അവിടെ പോകുന്ന ഒക്കെയാണെങ്കിൽ അങ്ങ് കുറച്ച് വിഷമത്തോടെയാണ് കാണുന്നത് ഇവിടെ യൂണിറ്റ് അടുത്താണെങ്കിൽ വന്നിട്ട് നീ ഒന്നും എന്നോട് പറയാവോ നീ ഇന്നുണ്ടാക്കിയ ഫുഡ് മിന്നലല്ലെന്ന് അന്ന് എനിക്ക് സന്തോഷമാകുമെന്ന് പറയുമ്പോൾ അവളാണെങ്കിൽ എന്തിനാണെന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നേക്കുവ കാരണം എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാന്ന് പറയുമോ ഇത് കേട്ടവൾ എന്തിനെ ഇങ്ങനെ ജോക്കും പറഞ്ഞ് നടക്കുന്നതെന്ന് വയ്ക്കുവാണ് പെട്ടെന്ന് അവളുടെ അവരുടെ എല്ലാം പിടിച്ചിട്ട് ഇത് നോക്കി എൻ്റെ രണ്ട് കണ്ണ് നോക്ക് ഞാൻ നിന്നെ ശരിക്കും സ്നേഹിക്കുന്നത് എൻ്റെ കണ്ണ് നോക്കിയാൽ നിനക്ക് അറിയാമെന്ന് പറയുമ്പോൾ അവളാണെങ്കിൽ രണ്ട് കുത്തു വെച്ച് കൊടുത്തിട്ട് നിനക്ക് വേറെ പണിയൊന്നുമില്ല ഇല്ല അങ്ങോട്ടൊന്നും മാറി നിൽക്കുന്നു പറയും അടുത്ത ദിവസം യുവന്മാരൊക്കെ ആണെങ്കിൽ ഭയങ്കര വിഷമത്തിൽ കഴിക്കുന്നത് അവന്മാരുടെയൊക്കെ പെണ്ണുങ്ങൾ ാലിപ്പോൾ ടേഷ്യപ്പെട്ടാക്കിയിരിക്കുമല്ലേ അതിൻ്റെ വിഷമമാട്ടോ അപ്പോഴായിരിക്കും ക്യൂക്കിനും തീരെ വയ്യാത്ത കാര്യം അറിഞ്ഞാൽ അവന്മാരും പറയുന്നുണ്ട് ഇന്നലെ ഞങ്ങളത് ഒത്തിരി കഴിക്കലെന്ന് പറഞ്ഞില്ലേന്ന് ആ ഡിഷിന്റെ പേര് പറഞ്ഞത് നമ്മൾ മിന്നാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ആരും ഉണ്ടാക്കിയെന്ന് വയ്ക്കുക യൂനാന്ന് പറഞ്ഞതും അപ്പോൾ എനിക്കില്ലേന്ന് അവൻ ചോദിക്കുമ്പോൾ യൂനാണെങ്കിൽ നല്ല ദേഷ്യം വന്നിട്ട് ഇനി നിനക്കൊക്കെ വേണമെങ്കിൽ തന്നെ ഉണ്ടാക്കിയോ എന്ന് പറഞ്ഞിട്ട് പോവാണേ ലില്ലിയോടാണെങ്കിൽ ഒരുത്തനൊരു പണത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണല്ലോ അവൾ ഈ സ്ഥലമൊക്കെ ഇങ്ങനെ ചോണ്ടിക്കൊഴിയിരിക്കുന്നത് അയാളാണെങ്കിൽ ആക്സിഡൻറ്റ് പറ്റി മരിക്കുന്ന ഏട്ടേ കാണിച്ച് ശരിക്കും അയാൾ മരിച്ചിട്ടില്ല അമ്മയിലാണ് കിടക്കുന്നത് അയാളുടെ ചുറ്റിൽ കുറേ അന്മാർ നിൽപ്പിട്ട് അവന്മാരാണെങ്കിൽ ഇവൻ ഈ കാര്യം വേറെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കണമെന്ന് പറയുമ്പോൾ അതിലൊരുത്തനും നമ്മുടെ ലില്ലിയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഈ പെണ്ണാണ് അവസാനം അവനോട് സംസാരിക്കുന്നത് അപ്പൊ ഈ പെണ്ണെവിടെ ഉള്ളത് കണ്ടുപിടിക്കുന്നു പറയുക യുവമാരൊക്കെയാണെങ്കിൽ നോക്കാൻ വേണ്ടി പോകുമ്പോ അവിടെ ഫുള്ള് പുള്ളായിരിക്കും അതൊക്കെയാണെങ്കിൽ യുവമാര് പറിച്ചോണ്ടിരിക്കുക രണ്ടു മൂന്ന് ദിവസം ഇത് തന്നെയാണ് പറിച്ചിട്ടും പറിച്ചിട്ടോട്ട് തീരുന്നുലോ അപ്പോഴാണെങ്കി ഒരു കാര്യം പറയുക ഇതൊന്നും പറിച്ചാലൊന്നും തീരാൻ പോകുന്നില്ല ഇതിനൊരാളിനോട് ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരാളോടാണെങ്കിൽ ചോദിക്കുക ഇതിനെന്താ വഴിന്ന് അപ്പോൾ ഒരു മെഷീൻ മേടിച്ചാൽ മതി എല്ലാം ശരിയാവുമെന്ന് പറയുക പക്ഷെ അതിന് അയ്യായിരം ഡോളറാണ് ചോദിക്കുന്നത് ഇവന്മാരുടെ കയ്യിൽ അത്ര പൈസയും ഇല്ല അതുകൊണ്ട് മിന്നിൻ്റെ ആറാണെങ്കിൽ വിൽക്കുവാണേ നാലായിരം ഡോളർ ഇതിൻ്റെ വില എന്ന് പറയുമ്പോൾ സോങ്ങാണെങ്കിൽ ഇതിനൊക്കെ മൂവായിരം ഡോളർ കിട്ടുകയുള്ളിട്ട് അതും വാങ്ങിച്ചോട്ട് പോവുകയും ചെയ്യും ആറ് പോകില്ല എന്നുള്ള വിഷമത്തിലിരിക്കുമ്പോൾ മിന്നെ എപ്പോഴാണ് ഒരു കാര്യം പറയുന്നത് എടാ ആ കാറിനുണ്ടല്ലോ ശരി എവിടത്തെ അഞ്ഞൊരു ഡോളറേ ഉള്ളു പക്ഷേ ഞാൻ മൂവായിരം രൂപയ്ക്ക് വിട്ടില്ലേന്ന് പറയുമ്പോൾ ക്യൂ ക്യൂക്കാണെങ്കിൽ എൻ്റെ ഫ്രണ്ട് അല്ലേലൊരു കള്ളം തന്നെയെന്ന് പറയുവാണ് ഇനി ഇവർക്ക് രണ്ടായിരം ഡോളറിൻ്റെ ആവശ്യമില്ല വേറെ വഴിയില്ലാത്തതുകൊണ്ട് മിന്നാണെങ്കിൽ ഞാൻ കാലം പിടിക്കുവാണേ അപ്പോൾ അവളാണെങ്കിൽ നിനക്ക് ഫേമസ് ആയിട്ടുള്ളൊരു ഗേൾ ഫ്രണ്ട് ഇല്ലേ അവളോട് പോയി ചോദിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ മിന്നാണെങ്കിൽ നന്നായിട്ട് ദേഷ്യപ്പെടുക ഇപ്പോൾ തന്നെ കുറ്റം പറയുന്നത് അവൾ എന്നും നിന്നോട് ചെയ്തേ എപ്പോഴും ഇപ്പം നീ എന്നോട് ദേഷ്യപ്പെടുവോ ഇനി ഞാൻ നിന്റെ മുന്നിൽ പോലും വരുത്തരുതെന്ന് പറഞ്ഞിട്ട് അവനോടുന്ന് വേണമെങ്കിൽ പോവുക ആണെങ്കിൽ ഇവിടെ തീരെ സുഖമില്ല ടാബ്ലറ്റ് ഉണ്ടോ എന്ന് പോയി നോക്കുമ്പോൾ അതും ഉണ്ടാവില്ല അതുകൊണ്ട് സിറ്റിയിൽ പോയി താൻ വാങ്ങുകയെന്ന് പറയുമ്പോൾ അവന്മാർ പറയുക പോയിട്ട് വരുമ്പോൾ കുറച്ച് കോഫി പൗഡറും കൂടി മേടിച്ചിട്ട് വരണം എന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഈ ഒന്നാണെങ്കിൽ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വിളിക്കുമ്പോൾ നമ്മുടെ മിന്നാണെങ്കിൽ പിണങ്ങി അപ്പുറത്തെ സൈഡിലോട്ട് പോകുകയാണെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്ക് അടിയാന്ന് ഇവരോട് പറഞ്ഞതും പാർക്ക് വരെ ആണെങ്കിൽ യൂൻ്റെ അടുത്ത് അവൻ കാരണം നിങ്ങൾക്ക് എന്തൊരു പ്രശ്നമാവാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ നിന്നെ നോക്കിക്കോളോ എന്ന് പറയുമ്പോൾ ക്യൂക്കാണെങ്കിൽ നീ എന്തിനാ അവളെ നോക്കുന്നത് അതിൻ്റെ കാര്യമൊന്നുമില്ല ഞാൻ ഇനി നോക്കിക്കോളോ എന്ന് പറയുക നീ എന്തിനാ അവളെ നോക്കുന്നതെന്ന് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ അവനും പറയുക കാരണം എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമാന്ന് പറയുക ഇത് കേട്ട് എല്ലാവരും ഷോക്കാവുമ്പോൾ യൂനാണെങ്കിൽ ഇവനൊക്കെ ഇത് ചുമ്മാ പറയുന്ന ഇത് വിശ്വസിക്കേണ്ടതെന്ന് പറയുക ക്യൂക്കിൻ്റെ മനസ്സിലാണെങ്കിൽ ഞാൻ സത്യമുള്ള പറയുന്നത് ആരും എന്തോ വിശ്വാസിക്കാതെ എന്ന് വിചാരിക്കുക കെ ജി ഇതൊക്കെ ആണെങ്കിൽ കേട്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നും മിണ്ടാതിരുന്നൂടെ ക്യോ നീ ഇങ്ങനെ ഓരോന്നൊക്കെ അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് അവസാനം ഇവിടുന്ന് കിട്ടുന്ന തീറ്റ വരുന്നെയും മുടക്കമെന്ന് തോന്നലോ എന്ന് പറയുന്നുണ്ടേ ഹാനാണെങ്കിൽ ഇവിടെ ബസ്സിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ലില്ലിയോ ആണെങ്കിൽ എവിടെ പോകാൻ വേണ്ടിയിട്ട് ആ ബസ്സിൽ തന്നെ കയറുന്ന കഷ്ടകാലത്തിന് അവനുള്ള അതേ സീറ്റ് നമ്പർ തന്നെയാണ് ഇവക്കും കിട്ടുന്നത് കേട്ടോ ടിമ്മിൻ്റെ മോളാണെങ്കിൽ യുവമാരുടെ അടുത്ത് വന്നിട്ട് ഒരു പാർട്ട് ടൈം ജോലി ഉണ്ട് നിങ്ങൾ വരുന്നോ എന്ന് നോക്കുമ്പോൾ അവന്മാർ മോക്കിയെന്ന് പറഞ്ഞു വരുവാണേ എന്ത് ജോലിയാന്ന് ചോദിച്ചാൽ ഏതൊരു വയസ്സായിട്ടുള്ള ഒരു ലേഡിയൊക്കാണെങ്കിൽ ഇന്ന് പെരുന്നാള അതിൻ്റെ ആഘോഷമായിട്ട് യുവമാരൊക്കെയാണെങ്കിൽ ഇൻസ്ട്രുമെന്റ് വായിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയൊക്കെ പാവം നമ്മുടെ കെ ജൂനെ ആണെങ്കിൽ അവരുള്ളവരെല്ലാം കൂടിയാണെങ്കിൽ ഒരു ആക്കിയിട്ടുണ്ട് എല്ലാണെങ്കിൽ ആരെ കാണാൻ വന്നേക്കുന്നതെന്ന് വെച്ചാൽ ഇവക്കന്ന് പണമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്തില്ലേ അയാളെ കാണാൻ വേണ്ടി വന്നേക്കുന്നേ ഇയാള് കോമയിലാണെന്ന് അറിഞ്ഞുകൊണ്ട് അപ്പോൾ ഇവള് തപ്പി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അമ്മമാർ കിടക്കുന്നില്ലേ അവന്മാരാണെങ്കിൽ ലില്ലീനെ കാണുന്നുണ്ട് പക്ഷേ ഫോട്ടോയിൽ കാണുന്ന അതേപോലെ ഇല്ലല്ലോ ഇതെന്താ മുടിക്ക് കളർ അടിക്കാത്തതെന്ന് പറഞ്ഞു പിടിക്കുമ്പോൾ മറ്റവരാണെങ്കിൽ പറഞ്ഞു കൊടുക്കുക ഇടാത് പിക്ക് അത് ആ പെണ്ണ് തന്നെ എന്ന് പറഞ്ഞിട്ട് ലില്ലിനെ ഓടിക്കുമ്പോഴത്തേക്കിനും ലില്ലി ആണെങ്കിൽ ലില്ലാണെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഒളിക്കുകയും ചെയ്യും അതേ സൂപ്പർ മാർക്കറ്റിൽ തന്നെ കോഫി പൗഡർ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാൻഡ് വരുവാണെങ്കിൽ ലില്ലീനും കാണുന്നുണ്ട് ലില്ലി അപ്പോൾ ഹാൻഡ് എടുത്താണെങ്കിൽ ഞാൻ നിന്നോട് സംസാരിച്ചതിനൊക്കെ സോറി എന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ ഇതൊക്കെ ലവേഴ്സിന്റെ ഇടയ്ക്ക് സാധാരണയായിട്ട് നടക്കുന്ന നീ സോറി ചോദിക്കുന്നു ചോദിക്കുന്ന ഞാൻ കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ ലില്ലി ആണെങ്കിൽ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുവെ ചോദിച്ച ഹെൽപ്പാണ് കാണിക്കുന്നത് നല്ല കോട്ടും കൂളിങ് ഗ്ലാസും തൊപ്പിയും എല്ലാം വെച്ചിട്ട് അമ്മ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആൻ്റെ കയ്യിലുണ്ടായിരുന്ന കോഫി പൗഡർ ആണെങ്കിൽ താഴെ വീഴുകയും ചെയ്യും അതിലൊരുത്തരാണെങ്കിൽ ഇതാ നിങ്ങളുടെ ഇത് വീണു എന്ന് പറഞ്ഞു കാണിക്കുമ്പോൾ അതൊന്നും വേണ്ട താങ്കൾ തന്നെ വെച്ചോ എന്ന് പറയുമ്പോഴത്തേക്കിനും വേറൊരുത്തരാണെങ്കിൽ നമ്മുടെ ലില്ലീനെ കണ്ടുപിടിക്കുവാണേ ലില്ലിയോട് ഓടിപ്പോകാൻ പറഞ്ഞിട്ട് ഹാനാണെങ്കിൽ അവന്മാർ രണ്ടുപേരും പിടിച്ചു നിർത്തുക